കോവിഡ് കാലത്ത് ജനങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാൻ സ്വന്തം വാഹനവും ആംബുലൻസും നൽകി മാതൃകയായി മാറുകയാണ് ഗിരീഷ് നയ്യാർ. കള്ളിക്കാട് പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും രോഗികളെ സഹായിക്കാനാണ് ഗിരീഷ് നയ്യാർ ഇത്തരം ഒരു സംരംഭം മുന്നോട്ട് വെച്ചത്. ഗിരീഷ് നയ്യാർ ഫൗണ്ടേഷൻ്റെ പേരിൽ സ്വന്തമായി ജനങ്ങൾക്കായി ആംബുലൻസ് വാങ്ങി നൽകുകയായിരുന്നു. ചലച്ചിത്ര വിദ്യാഭ്യാസ മേഖലയിലെ ശ്രദ്ധേയ വ്യക്തിത്വം കൂടിയാണ് ഗിരീഷ് നയ്യാർ. ഇതുവരെ ഒരാളിൽ നിന്ന് പോലും ഒരു രൂപ പോലും വാങ്ങാതെയാണ് ആംബുലൻസിൻ്റെയും ഇന്നോവയുടെയും സേവനം. നിരാലംബർക്കും പാവപ്പെട്ടവർക്കും സൗജന്യമായാണ് വാഹനമോടുന്നത്. കോവിഡ് രോഗികളെ ആശുപത്രിയിലെത്തിക്കുന്നതിനും രോഗം ഭേദമായവരെ വീട്ടിലെത്തിക്കുന്നതിനും വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് ഇത്തരം ഒരു തീരുമാനമെന്ന് ഗിരീഷ് നയ്യാർ പറഞ്ഞു. സേവനവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു മേഖലയിൽ എത്തിപ്പെടാനുള്ള കാരണം അത് നമ്മൾ വളരെ ചെറിയ നാൾ മുതലേ കഷ്ടപ്പെട്ടല്ലേ നമ്മൾ വളർന്നു നിന്നിട്ടുള്ളത്. അപ്പോൾ നാട്ടിൽ ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ വളരെ ബുദ്ധിമുട്ടുകയാണ്. പ്രധാനമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട്, ഇപ്പം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയി കഴിഞ്ഞാലോ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് എല്ലാവരും അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു, ആദ്യം ഒരു ആംബുലൻസ് മേടിച്ച് ആൾക്കാരെ അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു, അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ വിളിച്ചു, എന്നിട്ട് കറക്റ്റ് ആംബുലൻസ് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടി തന്നെ ഇന്നോവ പെട്ടെന്ന് തയ്യാറ അടിയന്തരമായിട്ട് ആവശ്യമുള്ളതുകൊണ്ട് കള്ളിക്കാട് പഞ്ചായത്തിലും അതുപോലെ മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ ഉള്ള രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് പെട്ടെന്ന് അത് ആംബുലൻസ് കിട്ടാത്തതുകൊണ്ട് ഇന്നോവ അറേഞ്ച് ചെയ്തു. അതിനുശേഷം ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആംബുലൻസ് കിട്ടി. വീണ്ടും ഒരു ആംബുലൻസിൻ്റെ കൂടെ ആവശ്യകത ഉള്ളതുകൊണ്ട് മേടിച്ച് ഇട്ടു, ആംബുലൻസ് മേടിച്ചിട്ടു. ഇപ്പോൾ അത് കള്ളിക്കാട് പഞ്ചായത്തിലും അതുപോലെ സമീപ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക്, നിർദ്ധനരായ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഓടുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ ഗിരീഷ് നയ്യാർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫൗണ്ടേഷനും രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ കീഴിലാണ് ഈ സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് നേരത്തെയും ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു ഒരു ഓർഗനൈസ്ഡ് ആയിട്ടല്ല, പകരം ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ പറയുന്നതനുസരിച്ച് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇത് ഇനി ഒരു ലോങ് ടേമിൽ നമ്മുടെ ഫൗണ്ടേഷൻ്റെ കീഴിൽ തന്നെ കുറേ കുട്ടികൾക്ക് പഠിക്കാനുള്ള, പ്രധാനമായിട്ടും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്ക് സൗജന്യമായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. പിന്നെ നിർദ്ധനരായ ആൾക്കാരെയും കൂടെ ഇതുപോലെ ഹെൽപ്പ് ചെയ്യുക, പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ ഉദ്ദേശിക്കുന്നത്.